എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഒരു കിഡ്സ് സ്പെഷ്യൽ എപ്പിസോഡുമായിട്ടാണ്. പ്രോൺസ് കൊണ്ടുണ്ടാക്കുന്ന ഒരു സ്റ്റാർട്ടറും സ്മൂത്തിയും. അപ്പോൾ അതിലേക്ക്. അപ്പോൾ 15 മീഡിയം സൈസ് പ്രോൺസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഞാൻ. അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് മൈദ 4 ടേബിൾ സ്പൂൺ, കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 ടീസ്പൂൺ, ഒണിയൻ സീഡ് 2 പിഞ്ച്. അത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. ലെമൺ ജ്യൂസ് 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്. ഇപ്പോൾ പ്രോൺസ് നമുക്ക് മാരിനേഷൻ ചെയ്യാം. കുരുമുളക് 1/2 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 ടീസ്പൂൺ, ലെമൺ ജ്യൂസ് 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു 15-20 മിനിറ്റ് വരെ പ്രോൺസിനെ നമുക്കൊന്ന് മാരിനേഷൻ ചെയ്ത് വയ്ക്കാം. ഇനി ബാറ്റർ ഉണ്ടാക്കാം. നമുക്ക് ബാറ്ററിലേക്ക് ആവശ്യമായ മൈദ, മൈദയുടെ നേര് പകുതി കോൺഫ്ലവർ ആണ് യൂസ് ചെയ്യേണ്ടത്. അതൊരിക്കലും അതിൻ്റെ അളവിന് വ്യത്യാസം വരരുത്. വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടെക്സ്റ്റർ കറക്റ്റായിട്ട് കിട്ടത്തില്ല ബാറ്ററിൻ്റെ. അപ്പോൾ ഈ സോഡാപ്പൊടി അതിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമ്മുടെ ഒണിയൻ സീഡ് ഇല്ലാത്തവർക്ക് നമുക്ക് വീട്ടിൽ എള്ളുണ്ടെങ്കിൽ എള്ളും നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ ടേസ്റ്റിന് വേറെ വ്യത്യാസമൊന്നും വരത്തില്ല. ഇതിലേക്ക് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒണിയൻ സീഡ് ഇട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ച് അതിൻ്റെ ബാറ്റർ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളമേ ഒഴിക്കാൻ പാടുള്ളൂ. ഒരുമിച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ബാറ്ററിൻ്റെ ടെക്സ്റ്റർ മാറും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്പം വെള്ളം ഒഴിച്ച് അതിനെ മിക്സ് ചെയ്ത് നമ്മൾ ദോശയുടെ ബാറ്ററിൻ്റെ ഏകദേശം അതേ പരുവത്തിൽ എടുക്കുക. എന്നാൽ മാത്രമേ ആ ബാറ്ററിൽ നമുക്ക് പ്രോൺസ് നല്ലതുപോലെ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് വളരെ സ്ലോയിൽ മാത്രമേ ഇത് മിക്സ് ചെയ്യാവുള്ളൂ. മിക്സ് ചെയ്ത് എടുക്കുക. കൺസിസ്റ്റൻസിയിൽ നമുക്ക് ബാറ്റർ തയ്യാറാക്കണം. നമുക്കിനി പ്രോൺസിനെ ഒന്ന് ഒരു ടൂത്ത് പിക്കിൽ പിൻ ചെയ്തെടുക്കാം. ഇതുപോലെ താഴെ നിന്നും മുകളിലേക്കും ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ നൈഫ് ഉപയോഗിച്ച് നല്ല ഷാർപ്പായിട്ടുള്ള നൈഫ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ നടുഭാഗം ചെറിയൊരു ഹോൾ ഉണ്ടാക്കുക. ഇതുപോലെ ഈ ടെയിലിനെ നമുക്ക് താഴേന്ന് മുകളിലേക്ക് ഇങ്ങനെ എടുക്കുക, അകത്തൂടെ എടുക്കുക. എടുത്തിട്ട് അതിനെ ടൂത്ത് പിക്കിലേക്ക് ഒന്നുകൂടെ ഒന്ന് പിൻ ചെയ്ത് മുകളിലോട്ട് എടുക്കുക. ഇനി നമുക്കിതിനെ ബാറ്ററിൽ ഓരോന്നായി ഡിപ്പ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് പ്രോൺസ് ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ടൂത്ത് പിക്ക് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രോൺസിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഷേപ്പ്, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ്. ടൂത്ത് പിക്ക് ഇല്ലാത്തവർക്ക് പ്രോൺസ് നമുക്ക് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. അത് സാധാരണ ഒന്ന് ചുരുങ്ങിപ്പോവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടൂത്ത് പിക്ക് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നതുവരെ ഒന്ന് പ്രോൺസ് ഫ്രൈ ചെയ്യുക. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള പ്രോൺസും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ കരാരചിങ്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയോ ഗാർലിക് മയോണൈസിൻ്റെ കൂടെയോ സെർവ് ചെയ്യാം. ട്രൈ ചെയ്യാൻ മറക്കണ്ട. കുട്ടികൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും.
ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ ഓറഞ്ച് ബനാന സ്മൂത്തിയാണ്. അതിലേക്ക് രണ്ട് മീഡിയം സൈസ് മാംഗോ, നല്ല പഴുത്ത മാംഗോ ക്യൂബ്സ് ആയിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഓറഞ്ച്, ഈ സൈസിലുള്ള മൂന്ന് ഓറഞ്ചിൻ്റെ ജ്യൂസാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. സ്മൂത്തിക്ക് ജ്യൂസ് ആയിരിക്കും ബെറ്റർ യൂസ് ചെയ്യുന്നത്. അതുപോലെ ബനാന, നമ്മൾ ബനാന ഏത് ബനാന വേണമെങ്കിലും സ്മൂത്തിക്ക് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. നല്ല പഴുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ കാടമം പൗഡർ, പിന്നെ ഐസ്, ഐസ് ക്യൂബ്സിൻ്റെ ഒരു നാല് ക്യൂബ്സാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഹണി, പിന്നെ യോഗട്ട്. ഇനി ജാറിലേക്ക് മാംഗോ, ഐസ് ക്യൂബ്സ്, കാടമം പൗഡർ ഒരു അര ടീസ്പൂൺ, ഹണി ഒരു ഫുൾ ടീസ്പൂൺ, ബനാന ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, ഓറഞ്ച് ജ്യൂസ്, പിന്നെ യോഗട്ട് ഒരു ടേബിൾ സ്പൂണിൽ ഒരു ഫുള്ളായിട്ടുള്ള യോഗട്ട് ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇതാ നമ്മുടെ സ്മൂത്തി റെഡി. അപ്പോൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്യണം, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നാല് വ്യത്യസ്ത രീതിയിലുള്ള ഗ്രിൽ ചിക്കനുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ ഗുഡ് ബൈ. Thank you.